സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പതിവില്ലാതെ വളരെ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള ആദ്യത്തെ വിദേശ താരത്തിൻ്റെ പേര് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജോഷ്വ സുറ്റീരിയോ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ സൈനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഏഷ്യൻ സൈനിങ് കോട്ടയിൽ വരുന്ന പ്ലെയർ ആയിരിക്കും ജോഷ്വ സുറ്റീരിയോ. സോ നമ്മൾ പതിവ് പോലെ വളരെ ലേറ്റ് ആയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ സമയമൊക്കെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ലെങ്ത് മാച്ചുകൾ, ഒരുപാട് ഫുൾ ലെങ്ത് മാച്ചുകൾ ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചു. ഏകദേശം 100-ലധികം 127 സംതിങ് വീഡിയോ ഫുട്ടേജുകളാണ് നമുക്ക് ലഭിച്ചത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് തന്നെ ഒരു പ്ലെയറിനെ പറ്റി സംസാരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഒരുപാട് കഥാപ്രസംഗം നടത്താതെ നേരെ വീഡിയോ കിടക്കണം. സോ അതേ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ്, എവിടെയാണ് കളിച്ചത്, എത്ര ഗോൾ അടിച്ചു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, നമുക്ക് ഡീപ്പായിട്ട് തന്നെ സംസാരിക്കാം. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ പൊസിഷനാണ്. ഏത് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്, ആ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പലയിടങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിങ്ങറായിട്ടാണ് കാണുന്നത്. സോ ഒരു സ്ട്രൈക്കറാണോ അല്ലെങ്കിൽ ഒരു വിങ്ങറാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കളിച്ചിട്ടുള്ള ന്യൂകാസ്റ്റ് ജെറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിൽ ഇദ്ദേഹത്തിൻ്റെ ഫോർമേഷനിലെയും ഗ്രൗണ്ടിലെയും പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ടല്ല ഇദ്ദേഹത്തെ കാണുന്നത്. ഈ 4-4-2 അല്ലെങ്കിൽ 4-3-3 ഒരു വിങ്ങറായിട്ട്, ഒരു മധ്യനിരയുടെ ഏറ്റവും അറ്റത്ത് വരുന്ന ഒരു പ്ലെയറായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ മാച്ചസിലും ഒരു 4-4-2 ഒരു റൈറ്റിലോ ലെഫ്റ്റിലോ നമ്മളിപ്പോൾ രാഹുലിനെയോ സഹലിനെയോ ലൂണയോ കളിപ്പിക്കുന്നത് പോലെ ആ ഒരു പൊസിഷനിലാണ് ഇദ്ദേഹത്തെ കാണാറുള്ളത്. ഈ വിങ്ങറായിട്ട് കളിക്കുമ്പോഴും ചില മാച്ചുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ട് സെൻറ്റർ ഫോർവേഡ് റോളിലേക്ക് ഇദ്ദേഹം മാറുന്നുണ്ട്. ചില മാച്ചുകളിൽ ഈ വിങ്ങർ റോളിൽ കളിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്വിച്ച് ചെയ്തിട്ട് സ്ട്രൈക്കർ റോളിലേക്ക് പോകും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ വെല്ലിംഗ്ടൺ ഫിനിക്സ് എന്ന് പറയുന്ന ഇതിന് മുൻപുള്ള സീസണിൽ അദ്ദേഹം കളിച്ച ക്ലബിൽ സെൻറ്റർ ഫോർവേഡായിട്ട്, ഒരു പക്കാ സെൻറ്റർ ഫോർവേഡായിട്ടും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ സീസണിൽ കൂടുതലും വിങ്ങറായിട്ടാണെങ്കിലും നമുക്കൊരു വിങ്ങറായിട്ടും സെൻറ്റർ ഫോർവേഡായിട്ടും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ പോലെയാണ് ഫീൽ ചെയ്തത്. സോ ആ ഒരു ഇതിൽ ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണെന്ന് പറയാം. പിന്നെ പലരും ഗോൾ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും കണക്കുകൾ കുറവാണെന്ന് പറയുന്നുണ്ട്. അതിലെനിക്ക് തോന്നിയൊരു കാര്യം, കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഒട്ടുമിക്ക മാച്ചസിലും ഒരു വിങ്ങർ റോളിൽ സ്ട്രൈക്കേഴ്സിന് പിറകിലായിട്ട് സൈഡിലായിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. സോ അത് ഇദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അതിന് മുൻപ് വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി കുറച്ചുകൂടി കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ 6 അടിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ 4-4-2 ഒരു വിങ്ങറായിട്ട് കളിപ്പിക്കാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഒരു 4-3-3 കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിങ്ങറായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കറായിട്ടോ ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഏത് രീതിയിൽ കളിച്ചാലും ഇതിൻ്റെ ഒരു ബേസിക് ഗെയിം സ്റ്റൈലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രം നിൽക്കുന്ന, ഫ്രണ്ടിൽ നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന, ബാക്കി പരിപാടി ഞാൻ കാത്ത് നിൽക്കുന്ന, വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയറല്ല, വളരെയധികം ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വിടുന്ന, ബോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ബോൾ ക്യാരി ചെയ്ത് ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന, ഫ്രണ്ടിൽ വെച്ചാണെങ്കിലും പാസുകളെ കൂടുതൽ ആശ്രയിക്കുന്ന, അത്തരത്തിൽ വിത്ത് ബോൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഒരു സപ്പോർട്ട് കൊടുക്കാനും പാസുകൾ കൊണ്ട് സപ്പോർട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് വിങ്ങറായിട്ട് കളിച്ചാലും സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചാലും ഇതിൻ്റെ ഒരു ഗെയിം സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ദ ബോളും വിത്ത് ദ ബോളും, പന്ത് കൈവശം വെക്കുമ്പോഴും പന്ത് കൈവശം ഇല്ലാത്തപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിച്ച കുറച്ച് മൂമെൻറ്റ്സിലേക്ക് വരാം. അതിൽ ആദ്യത്തേത് ഓഫ് ദ ബോളാണ്. അതിലെനിക്ക് ഏറ്റവും അധികം നോട്ടീസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഓഫ് ദ ബോളിൽ വളരെയധികം ആക്റ്റീവായുള്ളൊരു പ്ലെയറാണ് ജോഷ്വ. ഒരിടത്ത് നിൽക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റില്ല. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓൾവേസ് അദ്ദേഹം ഈ ഒരു മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ആ ഒരു ബോൾ പ്രൊവൈഡേഴ്സിന് ഓപ്ഷൻസ് കൊടുക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൃത്യമായിട്ട് മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ട 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്പേസ് റെക്കഗ്നീഷനും അതുപോലെ തന്നെ റൺസും ആണ്. സ്പേസ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ സ്പേസ് കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് പല സിറ്റുവേഷൻസിലും. ഈ വിങ്ങറായിട്ട് കളിച്ചാലും സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചാലും അദ്ദേഹം എപ്പോഴും ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാർക്കിങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസിലേക്ക് മാറാൻ എപ്പോഴും ടെൻഡൻസി കാണിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ബോൾ പ്രൊവൈഡേഴ്സിന് ബോൾ അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ ബോക്സിൻ്റെ ഏരിയാസിലേക്ക് വെച്ച് ബോൾ റിസീവ് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹത്തെ കാണാറുണ്ട്. ഇതിനെല്ലാം കാരണം അദ്ദേഹം നല്ല രീതിയിൽ ഈ പാളില്ലാത്ത സ്പേസിലേക്ക് മാറി നിന്ന് വിളിച്ച് പന്ത് ചോദിച്ച് വാങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു സ്പേസ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ സ്പേസിലേക്ക് മാറി നിൽക്കുന്നത് വഴി തന്നെ അദ്ദേഹം ഗോളുകളും അസിസ്റ്റുകളും കണ്ടെത്തുന്നുണ്ട്. അതിൽ തന്നെ വിങ്ങറായിട്ട് കളിക്കുമ്പോൾ കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ലാസ്റ്റ് മാനായിട്ട് നിന്നിട്ട് പന്ത് റിസീവ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു ഡിഫൻസീവ് ലൈനിൻ്റെ ഏറ്റവും അറ്റത്ത് അവസാനത്തെ ആളായിട്ട് നിന്നിട്ട് അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ പലപ്പോഴും ഈ ബോൾ പ്രൊവൈഡേഴ്സിന് ത്രൂ ബോൾ കൊണ്ടോ ഹൈ ബോൾ കൊണ്ടോ ലോങ് ബോൾ കൊണ്ടോ ഒരു പ്ലെയറിനെ കണ്ടെത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ലാസ്റ്റ് മാനായിട്ട് നിന്നിട്ട് പന്ത് റിസീവ് ചെയ്തിട്ട് ഗോൾ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അകത്തേക്ക് ഒരു ക്രോസ് കൊടുക്കുന്ന രീതിയിൽ കാണാം. സോ ഒരു സ്പേസ് റെക്കഗ്നീഷൻ, ആളില്ലാത്ത വേക്കൻ സ്പേസിലേക്ക് മാറാൻ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേതാണ് റൺസ്. വളരെയധികം എഫക്റ്റീവായിട്ട് റൺസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന ഒരു പ്ലെയറാണ് ജോഷുവ. പല സിറ്റുവേഷൻസിലും അദ്ദേഹം വളരെയധികം ഈ പറഞ്ഞ പോലെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ റൺസ് നടത്തിക്കൊണ്ട് അദ്ദേഹം പന്ത് റിസീവ് ചെയ്യുന്ന രീതി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുമ്പോൾ ഈ റൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലൈനിൻ്റെ പിന്നിലുള്ള സ്പേസ് മുതലാക്കുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി പല സിറ്റുവേഷൻസിലും പുള്ളി ട്രൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൈഡ് വേസ് റൺസ്, നേരെ ഈ പറഞ്ഞ പോലെ റൺസ് നടത്താതെ ലൈനിന് അക്രോസ് ആയിട്ട് റൺസ് നടത്തിക്കൊണ്ട് പന്ത് റിസീവ് ചെയ്യുന്നുണ്ട്. അത് ഓഫ് സൈഡ് ട്രാപ്പ് പൊളിക്കാൻ
വളരെയധികം എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫുൾ ബാക്സിനും അതുപോലെ തന്നെ ഈ സെൻറ്റർ ബാക്കിനും ഇടയിൽ വരുന്ന സ്പേസ്, ആ ഒരു സ്പേസിലൂടെ ത്രൂ ബോൾ റിസീവ് ചെയ്തിട്ട് അവിടെയും ഈ ലാസ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്തിട്ട് റൺ ചെയ്തിട്ട് പന്ത് റിസീവ് ചെയ്യുന്ന കാണാം. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റൺസ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള റൺസ് ലൈനിൽ ഇതുപോലെ ഡിഫൻഡേഴ്സിനൊപ്പം തന്നെ നിന്നുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ഒരു വേക്കൻറ്റ് സ്പേസിലേക്ക് മാറുന്നതും കമ്മ്യൂണിക്കേഷൻ വഴി പന്ത് റിസീവ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതി. സോ അദ്ദേഹം നേടിയിട്ടുള്ള ഗോളുകളിൽ മെജോറിറ്റി ഗോളുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ രണ്ട് ടെക്നിക്സ്, ഈ സ്പേസ് കണ്ടെത്തി വേക്കൻറ്റ് സ്പേസിലേക്ക് മാറി നിന്ന് പന്ത് റിസീവ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ റൺസിലൂടെ ഈ പറഞ്ഞ പോലെ സൈഡ് വേസ് റൺസും ഔട്ട്സൈഡിലേക്കുള്ള റൺസും ഇൻസൈഡിലേക്കുള്ള റൺസൊക്കെ വഴി പന്ത് റിസീവ് ചെയ്ത് കൺവേർട്ട് ആയിട്ടുള്ള ഗോളുകളാണ് ഒരു 90% കാണാൻ സാധിക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫ് ദ ബോൾ സിറ്റുവേഷൻസിൽ ലൂണയ്ക്കാണെങ്കിലും സഹലിനാണെങ്കിലും ഒരു ഓപ്ഷനായിട്ട് മാറാൻ, ബോൾ കൊടുക്കാൻ ഇതുപോലെ വേക്കൻറ്റ് സ്പേസിലേക്കും റൺസ് കൊണ്ടൊക്കെ ഒരു ഓപ്ഷനായിട്ട് മാറാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് സുറ്റിരിയോ. ഇനി രണ്ടാമതായിട്ട് ഓഫ് ദ ബോളിൽ നോട്ടീസ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഇതിൻ്റെ പേസ് അല്ലെങ്കിൽ സ്പീഡാണ്. അത് ഓഫ് ദ ബോളിലും വിത്ത് ദ ബോളിലും ഒരുപോലെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഫ് ദ ബോളിൽ ഈ ഒരു പേസ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് പ്രസ്സിംഗ് ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ട് ഹൈ പ്രസ്സിംഗ് ഗെയിമൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറെ പോലെ തോന്നാറുണ്ട്. ഡിഫൻഡേഴ്സ് ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ആ ഒരു സമയത്ത് വളരെ അഗ്രസീവായിട്ട് ഈ പേസ് കൊണ്ട് ആ ഒരു ഡിഫൻഡേഴ്സിനെ ക്ലോസ് ഡൗൺ ചെയ്യാനും ഗോൾ കീപ്പേഴ്സിനെ പ്രസ് ചെയ്യാനൊക്കെ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ് ജോഷു. ഈ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്, ഈ അറ്റാക്കിംഗ് ട്രാൻസിഷൻ. ഇപ്പോൾ നമ്മൾ ഡിഫൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ പെട്ടെന്ന് പന്ത് റിക്കവറി ആണെന്നുണ്ടെങ്കിൽ അതൊരു അറ്റാക്കാക്കി മാറ്റണം. ആ ഒരു സമയത്ത് കൗണ്ടർ സിറ്റുവേഷൻസിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് വന്നൊരു കാര്യമാണ്. അദ്ദേഹം ഈ വിങ്ങർ ആയതുകൊണ്ട് ഒരുപാട് ഇറങ്ങി വരും, ബോക്സിനകത്തേക്ക് വരെ ചിലപ്പോൾ ഇറങ്ങി വന്ന് ഡിഫൻഡ് ചെയ്യും. ആ സിറ്റുവേഷൻസിൽ ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ ഓട്ടമാണ് അദ്ദേഹം ആ ഒരു ഓപ്പണിൻ്റെ ഹാഫിലേക്ക് അദ്ദേഹം എത്തുന്നത് കാണാം. അത് ഓഫ് ദ ബോളും മിഡ് ദ ബോളും പന്ത് ഇദ്ദേഹം ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയുണ്ട്. പക്ഷേ ഓഫ് ദ ബോളാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്, കാരണം ഈ ഗോൾ കീപ്പർ ക്യാച്ച് ചെയ്യുന്ന പന്തുകൾ അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്ന പന്തുകളൊക്കെ ഇവരാദ്യം നോക്കുന്നത് സെറ്റീരിയ എവിടെയെന്നുള്ളതാണ്. അദ്ദേഹം വളരെ പേസോട് കൂടി ഒരു ഫ്രീ സ്പേസിലേക്ക് മാറും, അങ്ങോട്ടേക്ക് ഒരു ഗോൾ കീപ്പർ പന്ത് എറിഞ്ഞു കൊടുക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഈ റിക്കവർ ചെയ്ത പ്ലെയർ ലോങ് ബോൾ കൊണ്ട് ജോഷുവയിലേക്ക് എത്തിക്കുന്നത് കാണാം. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെയും വളരെ പേസ് കൊണ്ട് ഇദ്ദേഹം ആ ഒരു ഓപ്പണിംഗ് ഹാഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പന്ത് റീച്ച് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പന്ത് അതിന് കിട്ടിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ മറ്റ് പ്ലേയേഴ്സ് കൗണ്ടർ ചെയ്യുമ്പോൾ ഇദ്ദേഹം അതിനൊപ്പം തന്നെ ഈ ഒരു ഡിഫൻസിൽ നിന്നും ഒഫൻസിലേക്ക് നല്ല രീതിയിൽ പേസ് കൊണ്ട് ഒരു ഓപ്ഷനായിട്ട് മാറാൻ അല്ലെങ്കിൽ ആ ഒരു കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് അത്രയും പേസിൽ മുന്നോട്ടേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ ഈ കൗണ്ടർ സിറ്റുവേഷൻസിലേക്ക് ഒരു നല്ല ഓപ്ഷനായിട്ട് മാറാൻ ഇതൊരു പേസ് കൊണ്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നേരെ തിരിച്ച് ഡിഫൻസീവ് ട്രാൻസിഷനാണ്. ഇതുപോലെ തന്നെ ഈ വിങ്ങറായിട്ട് കളിക്കുന്ന സിറ്റുവേഷൻസിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഓപ്പണിംഗ് ടീമിൻ്റെ ബോക്സിൻ്റെ ഏരിയാസിലോ ബോക്സിനകത്തോ ഒക്കെ ആയിരിക്കും ഇദ്ദേഹം ഉണ്ടാവുക. ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ സൈഡിലൂടെയാണ് ആ ഒരു പന്ത് തിരിച്ച് വരുന്നതെങ്കിൽ ഈ പോയതുപോലെ തന്നെ അതേ സ്പീഡിൽ തിരിച്ച് വരുന്ന ജോഷുവ സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും പേസോടുകൂടി പെട്ടെന്ന് ഡിഫൻസിലേക്ക് ഇറങ്ങി വരാനും അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കൗണ്ട് കൊടുക്കാനും അല്ലെങ്കിൽ ബോൾ റിക്കവർ ചെയ്യാനും ഇദ്ദേഹം ശ്രമിക്കുന്നതാണ്. സോ കൗണ്ടർ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ പ്രസ്സിങ്ങിൻ്റെ സിറ്റുവേഷൻസിലൊക്കെ ഇതിൻ്റെ പേസ് അതിൻ്റെ സ്പീഡ് വളരെ എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നീ ഓഫ് ദ ബോളിൽ നോട്ടീസ് ചെയ്ത മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് ഫീൽ ചെയ്തത്. ചിലയിടങ്ങളിൽ ഒരു ഡയസ് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ എക്സ്ട്രാ നമ്മൾ നമ്മുടെ ഇവാൻ ബുക്കമനോസ് എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു എക്സ്ട്രാ എലമെൻറ്റ് ഇതിൽ കാണുന്നുണ്ട്. അത് ആ ഒരു എക്സ്ട്രാ എലമെൻറ്റ് കൊണ്ട് തന്നെ അസിസ്റ്റ് കൊടുക്കുന്നതോ ഗോൾ സ്കോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കോ നമ്മൾ ഇതേ കാണുന്നുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഡയസൊക്കെ അത് ഒരുപാട് യൂസ്ഫുൾ ആക്കുന്ന ഒരു പ്ലെയറാണ്. സോ അതിൻ്റെ ആ ഒരു ലെവൽ കണ്ടില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ എഫേർട്ടും വർക്ക് റേറ്റും അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതേ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യം ഫിസിക്കും ഫിസിക്കൽ സ്ട്രെങ്ത്ത് കൊണ്ട് ബാറ്റിൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഡുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഇതിനുണ്ട്. അത് അത്യാവശ്യം ഒരുപാട് സിറ്റുവേഷൻസിലൊന്നും കണ്ടില്ല, പക്ഷേ അത്യാവശ്യം ആ ഒരു ഫിസിക്കും ആ ഒരു ഫ്ലെക്സിബിളായുള്ള ഒരു ബോഡി ടൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് സ്ട്രൈക്കിംഗ് സോണിലും ഡിഫൻസിലും ഒരുപോലെ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അവസാനമായിട്ട് ഓഫ് ദ ബോളിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലേയേഴ്സുമായിട്ട് അത് ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ ആംഗ്യഭാഷ കൊണ്ടോ ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യുന്നതും മറ്റ് പ്ലേയേഴ്സായിട്ടൊരു ലിങ്കപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. സോ ആ സിറ്റുവേഷൻസിലൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്ലേയേഴ്സായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ട് അദ്ദേഹം ഗെയിം സ്റ്റൈലിൽ തന്നെ യൂസ്ഫുൾ ആക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിത്ത് ദ ബോളിൽ പന്ത് കൈവശം വെക്കുമ്പോൾ കൂടുതലായിട്ട് കാണുന്ന മൂവ്മെൻസിനെ പറ്റിയാണ്. അതിൽ അത്യാവശ്യം വിത്ത് ദ ബോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു വിങ്ങറായിട്ടും സപ്പോർട്ടിംഗ് സ്ട്രൈക്കറായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ പന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പന്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലെയറായിട്ട് തന്നെയാണ് തോന്നിയത്. നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ സിറ്റുവേഷൻസിലൊക്കെ ഇദ്ദേഹത്തിലേക്ക് പന്ത് കൊടുത്തിട്ട് ഗോൾ കീപ്പറൊക്കെ ഇദ്ദേഹത്തിലേക്ക് പന്ത് കൊടുത്തിട്ട് ഇദ്ദേഹം വിത്ത് ദ ബോൾ തന്നെ ഓപ്പൺ ആൻഡ് ഹാഫ് വരെ എത്തിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം, ഭയങ്കരമായുള്ളൊരു ഡ്രിബ്ലറോ അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ നോസ് അധോവിനൊക്കെ പോലെ അത്തരത്തിൽ അധികമായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയർ അല്ല. അത് വളരെ റയറായിട്ട് മാത്രമാണ് ഈ പ്ലെയറിനെ വൺ ഓൺ വൺ സിറ്റുവേഷനിൽ ഇദ്ദേഹം മറികടന്ന് പോകുന്നത് കാണുന്നത്. ചില സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ റയറായിട്ട് നെഡ്മക് ചെയ്തുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ പേസ് തന്നെയാണ് ഡ്രിബിളിങ്ങിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു വേക്കൻറ്റ് സ്പേസിലേക്ക് പന്ത് തട്ടിയിട്ട് ഓടി ആ ഒരു പന്ത് റീച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വളരെ റയറായിട്ട് മാത്രമാണ് ഈ പ്ലെയർ
പ്ലെയറിനെ കട്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ പ്ലെയറിനെ മറികടന്ന് പോകുന്ന 1v1 സിറ്റുവേഷൻസിലേക്ക് അത്തരത്തിൽ ഡ്രിബിൾ ചെയ്ത് പോകുന്നത് കാണുന്നത്. ബാക്കി സിറ്റുവേഷൻസിലേക്ക് ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഈ സ്പീഡ് കൊണ്ട് മുന്നോട്ടേക്ക് കയറി വരും, പന്തുകൊണ്ട് ഇതുപോലെ മുന്നോട്ടേക്ക് കയറി വരും. പിന്നെ വിങ്ങറായിട്ട് കളിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം വൈഡിൽ നിന്നുകൊണ്ടും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് അദ്ദേഹം ഫ്രണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എക്സ്ട്രീമിൽ നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന കാണാം. ഇൻസൈഡിലേക്ക് കയറി നിന്നിട്ട് ഫുൾ ബാക്കായിട്ടും സ്ട്രൈക്കറായിട്ടും സ്വിച്ച് ചെയ്തിട്ട് അദ്ദേഹം ഇൻസൈഡിൽ നിന്ന് പന്ത് റിസീവ് ചെയ്തിട്ട് ആ ഒരു സ്ട്രൈക്കറിനെ റിലീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫുൾ ബാക്കിനെ വൈഡിലൂടെ റിലീസ് ചെയ്യുന്നതായിട്ടുള്ള മൂവ്മെന്റ്സ് കാണാം. ഈ വൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണാൻ സാധ്യത ഒരു കാര്യം, എക്സ്ട്രീം വൈഡിൽ നിന്ന് അദ്ദേഹം പന്ത് റിസീവ് ചെയ്യും, മുന്നിൽ സ്പേസ് ഉണ്ടെങ്കിൽ, മുന്നിൽ വേക്കൻറ് സ്പേസ് ഉണ്ടെങ്കിൽ നേരെ സ്ട്രൈറ്റ് ലൈനിൽ പോയിട്ട് ക്രോസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല, ഇൻസൈഡിലേക്ക് ബോക്സിനകത്തേക്ക് അദ്ദേഹം പന്തുമായിട്ട് പേസ് കൊണ്ട് മുന്നോട്ട് കയറി വരാൻ ശ്രമിക്കും. മുന്നിലൊരു പ്ലെയർ തടസ്സമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നേരെ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഒരു പാസിംഗ് ഓപ്ഷൻ ഫൈൻഡ് ചെയ്യുക. ബോക്സിനകത്ത് നിൽക്കുന്ന പ്ലെയർ ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിൽക്കുന്ന പ്ലെയർ ആയിരിക്കും, ആ ഒരു പാസിംഗ് ഓപ്ഷൻ ഫൈൻഡ് ചെയ്തിട്ട് അദ്ദേഹം നേരെ ബോക്സിനകത്തേക്ക് പോയി അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇതാണ് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് വിങ്ങറായിട്ട് അദ്ദേഹം കളിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. സൈഡിലേക്ക് വരുന്ന സിറ്റുവേഷൻസിൽ ഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. അതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫുട്ട് കൊണ്ടും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും റൈറ്റ് ഫുട്ട് കൊണ്ടും ഷോട്ടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഗോളുകളിലേക്ക് വരാണെങ്കിലും ലെഫ്റ്റ് ഫുട്ട് ഗോളുകൾ കുറവാണെങ്കിലും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡിലേക്ക് വന്നിട്ട് കർവ് ചെയ്തിട്ട് ഷോട്ടുകൾ എടുക്കുന്നത് ഒരു സ്ഥിരം പാറ്റേൺ ആണ് വിങ്ങേഴ്സിനെ സംബന്ധിച്ച്. അത്തരം ഒരു ഗോളും ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ത് ബോളിൽ മറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത് ഈ ലിങ്കപ്പ് കളിക്കുന്ന ഒരു കാര്യമാണ്. ഇറങ്ങി വരുമ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി മറ്റ് പ്ലെയേഴ്സായിട്ട് ഷോർട്ട് പാസുകൾ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വൺ ടച്ച് ഫുട്ബോൾ കളിച്ചിട്ട് ബോൾ പ്രോഗ്രഷൻ ആ ഒരു പന്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അത് എഫക്റ്റീവായിട്ട് തന്നെ തോന്നിയൊരു കാര്യമാണ്. അത് സെൻട്രൽ ഏരിയയിൽ മാത്രമല്ല ബോക്സിന്റെ ഏരിയയിൽ ഓപ്പൺ ആൻഡ് ഹാഫിൽ ബോക്സിന്റെ ഏരിയയിൽ പോലും ഈ വൺ ടച്ച് ഫുട്ബോൾ കളിച്ചിട്ട് അല്ലെങ്കിൽ വൺ ടു വൺ പാസുകൾ കളിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം വിങ്ങർ ആണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് നിൽക്കുന്ന ഒരു പ്ലെയറിനെ ഫൈൻഡ് ചെയ്തിട്ട് വൺ ടു വൺ പാസ് കളിച്ചിട്ട് അദ്ദേഹം അകത്തേക്ക് കയറുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ക്രോസുകൾ കൊടുക്കുന്നതോ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വൺ ടച്ച് ഫുട്ബോൾ ഷോർട്ട് പാസ് ഗെയിം കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ക്രോസുകൾ അത്യാവശ്യം കൊടുക്കുന്ന ഒരു വിങ്ങർ തന്നെയാണ്. ഒരുപാട് ക്രോസുകളുടെ എണ്ണമൊന്നും ഇല്ലെങ്കിലും അസിസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ക്രോസുകൾ കൊണ്ടുള്ള അസിസ്റ്റുകളും അദ്ദേഹത്തിനുണ്ട്. പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ചില സ്ട്രൈക്കേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പവറിനെ മാത്രം ആശ്രയിക്കുന്ന സ്ട്രൈക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാപ്പ് ഇൻ ഗോൾസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ബോളുകളെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന സ്ട്രൈക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനിഷിംഗിൽ കുറച്ചുകൂടി വേരിയേഷൻസ്, ഇപ്പോൾ ഷോട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പവർഫുൾ ഷോട്ട്സ് ഉണ്ട്, പക്ഷെ അതിനൊപ്പം തന്നെ ചില സ്മൂത്തായുള്ള ഫിനിഷിങ്സ്, ഈ ഗോൾ കീപ്പറിൻ്റെ മുകളിലൂടെ ചിപ്പ് ചെയ്യുന്ന ടൈപ്പ് ഫിനിഷിങ്സ് ഒരുപാടുണ്ട്. ഒന്നിലധികം തവണ അത്തരത്തിൽ ഈ ഗോൾ കീപ്പേഴ്സിന് മുകളിലൂടെ അദ്ദേഹം ചിപ്പ് ചെയ്ത് ഗോൾ ഇടുന്നുണ്ട്. പറഞ്ഞ പോലെ ഇൻസൈഡിലേക്ക് കയറി വന്നിട്ടുള്ള കർവിംഗ് ഷോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കിൽഫുൾ ഗോൾസ് ഇതിൻ്റെ പക്കലുണ്ട്. സോ കുറേയധികം നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇനി കുറച്ച് വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ് വേണ്ടതായിട്ട് തോന്നി അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കാണരുത് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, മെയിനായിട്ട് ഒരു നോർമൽ പ്ലെയർ, ഒരു ആവറേജ് പ്ലെയർ ആ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഒരുപാട് ഫീച്ചേഴ്സോ ഒരുപാട് സവിശേഷതകളോ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ വിങ്ങറായിട്ടാണെങ്കിലും സ്ട്രൈക്കറായിട്ടാണെങ്കിലും ഒരു ഡെഡ്ലി സ്ട്രൈക്കറെന്നോ ഒരു ഡെഡ്ലി വിങ്ങറെന്നോ നോസ് അധോനെയൊക്കെ പോലെ ഒരുപാട് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആയിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി സിമ്പിളായിട്ട് കളിക്കുന്ന, അത്യാവശ്യം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന, ഈ പറഞ്ഞ പോലെ റൺസ് കൊണ്ട് ബോൾ ഫൈൻഡ് ചെയ്യുന്ന, അത്തരത്തിലൊരു പാസുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന, മറ്റ് പ്ലെയേഴ്സിനെ കൂടി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സ്വന്തമായിട്ട് ഇൻഡിവിജ്വലി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതോ ഇൻഡിവിജ്വലി ഗോൾ നേടുന്നതോ എന്നതിനേക്കാൾ ഉപരി കോമ്പിനേഷൻ മൂവ്മെൻറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത്. പിന്നെ മിസ്സുകൾ, ഒരുപാട് മിസ്സുകൾ കാണാൻ സാധിച്ചു. അതിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഗോൾ കീപ്പർ മാത്രം നിൽക്കാനുള്ള സിറ്റേഴ്സ് അദ്ദേഹം മിസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത് ഒന്നല്ല, ഒരുപാട് സിറ്റുവേഷൻസിൽ. അതുപോലെ ഈസി ചാൻസസ് മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈസി ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മിസ്സുകൾ അദ്ദേഹം വരുത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ ഏറ്റവും അധികം എനിക്ക് തോന്നിയൊരു കാര്യം, വൺ വേഴ്സസ് വൺ സിറ്റുവേഷനിൽ ഒരു മെജോറിറ്റി സിറ്റുവേഷനിൽ അദ്ദേഹം ഫെയിൽ ആവാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോക്സിൻ്റെ ഏരിയയിലേക്ക് ഡ്രിബിൾ ചെയ്ത് കയറുന്ന വിങ്ങേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, അതിനുവേണ്ടി ഇദ്ദേഹം ട്രൈ ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം ഫെയിൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഏരിയൽ ഡുവൽസ് അല്ലെങ്കിൽ ഹൈ ബോൾസ് വരുന്ന സിറ്റുവേഷൻ, ഹെഡർ ഗോളുകൾ കണ്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പം പറഞ്ഞ കുറവുകളുള്ള ഒരു പ്ലെയർ തന്നെയാണ് ജോഷുവ സിറ്റീരിയോ. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര മോശമെന്നോ അത്ര ഗംഭീരമെന്നോ പറയാൻ പറ്റാത്ത ഒരു നോർമൽ ആവറേജ് സൈനിങ് പോലെയാണ് തോന്നിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എഫേർട്ടുകളും റൺസൊക്കെ കാണുമ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സ് പൊതുവെ ഇവിടെ ചേഞ്ചസ് ഉണ്ടാക്കാറുണ്ട്. ഡയസ് പോലുള്ള പ്ലെയേഴ്സൊക്കെ ഈ റൺസ് കൊണ്ടും എക്സ്ട്രാ എഫേർട്ട് കൊണ്ടും ഗോളുകൾ കണ്ടെത്തുന്ന രീതിയിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും മാറാറുണ്ട്. സോ ആ എഫേർട്ട് കൊണ്ട് എന്തെങ്കിലും മിറാക്കിൾ ഇവിടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫീച്ചേഴ്സ് എടുത്തു പറയാനില്ലാത്ത ഒരു നോർമൽ ഫോറിൻ പ്ലെയറെ പോലെയാണ് തോന്നിയത്. പക്ഷേ ഇങ്ങനെയുള്ള പ്ലെയേഴ്സാണ് സാധാരണ നമ്മളെ ഞെട്ടിക്കാറുള്ളത്. അതാണ് ഇദ്ദേഹത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത്. സോ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. സോ ഇവിടെ പറഞ്ഞ മിസ്റ്റേക്സും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു നല്ല സ്ട്രൈക്കറായിട്ട് മാറാൻ, അല്ലെങ്കിൽ നല്ലൊരു വിങ്ങറായിട്ട് മാറാൻ ഇതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഈ ഒരു പ്ലെയറിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.